കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. എവിടെ നോക്കിയാലും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ട് തേടലും പ്രചരണ പരിപാടികളുമാണ് കാണാനാകുന്നത്. ഇതിനിടയിൽ കണ്ണൂരിൽ നിന്നും വളരെ വ്യത്യസ്തയായൊരു സ്ഥാനാർത്ഥിയെയും അവരുടെ വ്യത്യസ്തമായ വോട്ട് തേടലുമാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പുനല്ലൂർ കോൾ വോട്ട് മുക്കുതിയോ, ഇത് ഒരു സ്ഥാനാർത്ഥി തൻ്റെ വാർഡിൽ വോട്ട് തേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകമാണ്. നമസ്തേ, എൻ്റെ പേര് മുൻമീനാണ്. എൻ്റെ നാട് ആസാം ലോഖിംപൂർ ബൊഗിനോടിന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കണ്ണൂർ ഇരിട്ടി പൈഞ്ചേരിയിലാണ് കല്യാണം കഴിച്ചത്. ഞാൻ ഇരിട്ടി മുനിസിപ്പാലിറ്റി 11 വാർഡിൽ വികാസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. മുൻമീയുടെ സ്വദേശം ആസാമാണ്. ആസാമിലെ ലഖിമാർപൂർ ബൊഗിനോടി സ്വദേശിയായ മുൻമി ഇരിട്ടി നഗരസഭയിലെ 11 വാർഡായ വികാസ് നഗറിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. 7 മുമ്പാണ് മുൻമി ഭാഷാതീതമായ ഒരു പ്രണയത്തിലെ നായികയായി ഇരിട്ടിയുടെ മരുമകളായി കടന്നു വന്നത്. നമ്പർ തെറ്റിയെത്തിയ ഒരു ഫോൺ വിളിയാണ് മുൻമിയുടെയും ഭർത്താവ് സജീഷിൻ്റെയും വിവാഹത്തിന് കാരണമായത്. ഹിന്ദി നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന സജീഷും മുൻമിയുമായുള്ള സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും അത് പിന്നീട് വൈവാഹിക ബന്ധത്തിലേക്കും വഴിമാറുകയായിരുന്നു. ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ 7 മുമ്പാണ് ഇവർ ഇരിട്ടി കീഴൂരിലെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. ഇപ്പോൾ ഇരിട്ടി വോപ്പള്ളിയിലെ അയ്യപ്പ ഭജനമഠത്തിന് സമീപത്തുള്ള വാടക വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. മുൻമിക്കും സജീഷിനും 2 പെൺകുട്ടികളാണ് ഉള്ളത്. നാടും നാട്ടുകാരെയും ഏറെ ഇഷ്ടമാണ് മുൻമിക്ക്. ഇവിടെ തനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടെന്നും മുൻമി പറയുന്നു. വന്ന കാലം മുതൽ നാട്ടുകാർക്കിടയിൽ താരമാണ് മുൻമി. സ്വാശ്രയ സംഘങ്ങളിലും സ്ത്രീ സദസ്സുകളിലുമൊക്കെ മുൻമി സജീവ സാന്നിധ്യമാണ്. പാരമ്പര്യമായി ആസാമിലെ കോൺഗ്രസ് കുടുംബമാണ് മുൻമിയുടേത്. അച്ഛൻ ലീല ഗൊഗോയിയും അമ്മ ഭവാനി ഗൊഗോയിയും കോൺഗ്രസ്സുകാരായിരുന്നു. എന്നാലിപ്പോൾ ആസാമും മാറിത്തുടങ്ങിയെന്നും തൻ്റെ കുടുംബവും ദേശീയതയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നും മുൻമി പറയുന്നു. ബി ജെ പിയിലൂടെ നാടിന്റെ വികസനം, അതാണ് എന്റെ ലക്ഷ്യം. മോദിജിന്റെ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ഈ നാട്ടിലേക്ക് എത്തുന്നില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാലാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ മമ്മി തയ്യാറെടുക്കുന്നത്. മുൻമിക്ക് മലയാളം നന്നായി സംസാരിക്കാൻ അറിയാം. എന്നാൽ എഴുതുവാനും വായിക്കുവാനും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പഠിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുൻമി. എനിക്ക് ഈ നാട് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ നാട്ടിലെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലവരാണ്. എനിക്ക് ഈ നാട്ടിൽ വളരെ സുഹൃത്തുക്കൾ, കുറെ സുഹൃത്തുക്കളുണ്ട്. അവരെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും. നല്ല പ്രതീക്ഷ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും താമര അടയാളത്തിൽ ബി ജെ പിക്ക് വോട്ട് എഴുതി എന്നെ വിജയിപ്പിക്കുക. നമസ്കാരം. താൻ മത്സരരംഗത്തിറങ്ങിയപ്പോൾ ഏവരും തന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചെന്നും എല്ലാവരും തൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും മുൻമി പറഞ്ഞു. മുൻമിയുടെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞതോടുകൂടി മാധ്യമങ്ങളുടെയും സന്ദർശകരുടെയും തിരക്കാണ് വീട്ടിലേക്ക്. ഏവർക്കും അറിയേണ്ടത് എങ്ങനെയാണ് വോട്ട് തേടുന്നത്, ഏത് രീതിയിലാണ് നാട്ടുകാരുമായി ഇടപഴകുന്നത് എന്നൊക്കെയാണ്. മലയാളം വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന മുൻമി എല്ലാത്തിനും മറുപടിയുമായി മുന്നിൽ തന്നെയുണ്ട്. നാട്ടുകാരുടെ അകമഴിഞ്ഞ സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, പരിഗണനയുണ്ട്. തീർച്ചയായും ഇവിടെ ഒരു മികച്ച വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് മുൻമി പ്രതീക്ഷിക്കുന്നത്.